നമസ്കാരം. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ മൂർധന്യാവസ്ഥയിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഈ അനൗൺസ്മെൻറ്റും മുദ്രാവാക്യം വിളിയും ഒക്കെ കൊണ്ട് മുഖരിതമാണ്. അതുപോലെ തന്നെ ശരണം വിളിയുണ്ടും മുഖരിതമാണിപ്പോൾ. സാധാരണ തീർത്ഥാടനകാലം മാത്രമാണ് കേരളം അങ്ങോളം ഇങ്ങോളം ശരണം വിളി മുഴങ്ങുന്നത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കാലമാകുമ്പോഴും ശബരിമലയെക്കുറിച്ചും ശരണം വിളികളുമാണ് മുഴങ്ങുന്നത്. ഈ സന്നിധാനത്തോടടുക്കുമ്പോഴാണ് ഭക്തരുടെ കൂട്ട ശരണം വിളി. കരിമലയും നീലിമലയും ഒക്കെ കയറുമ്പോഴും ഈ ശരണം വിളി അതിൻ്റെ ഒരു മൂർധന്യത്തിലെത്തും എന്ന് പറഞ്ഞതുപോലെയാണ് തെരഞ്ഞെടുപ്പും അതിൻ്റെ ഒരു മൂർധന്യാവസ്ഥയിലേക്ക് കടക്കുമ്പോൾ ഈ ശരണം വിളി അങ്ങോട്ട് മുഴുകുകയാണ്. ഈ പരമ്പരാഗത പാതയായ കരിമലയ്ക്ക് അടുത്ത് ഇഞ്ചിപ്പാറക്കോട്ടയിൽ വസിച്ചിരുന്ന ഒരു സാമൂഹ്യ ദ്രോഹിയായിരുന്നു ഉദയനൻ. പിടിച്ചുപറിയും കൊള്ളയും കൊലയും ഒക്കെയായിട്ട് ജീവിച്ചു വന്നിരുന്ന ഉദയനൻ്റെ ഒരേ ഒരു ലക്ഷ്യം നിലയ്ക്കൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ശബരിമല തകർക്കുക എന്നുള്ളതായിരുന്നു. ഒടുവിൽ ആ ഉദയനനെ ആര് നിഗ്രഹിച്ചു എന്നാണ് കഥയിൽ പറയുന്നതെന്നറിയാമല്ലോ, എല്ലാ ഭക്തജനങ്ങൾക്കും അറിയാവുന്നതാണ്. എന്ന് പറഞ്ഞതുപോലെ ശബരിമലയെ അമർച്ച ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ശബരിമലയുടെ പേരിൽ കൊള്ള നടത്താനായിട്ട് ഈ നൂറ്റാണ്ടിലും ചിലർ അവതരിച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവതാരത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നമുക്ക് ഈ കമ്മ്യൂണിസ്റ്റുകാരെ കാണാൻ കഴിയുന്നത്. 2018 വിശ്വാസികളുടെ മേൽ ഇത്രയധികം വെല്ലുവിളി നടത്തിയ ഒരു പാർട്ടി വേറെയില്ല. സകല ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തരെയും തെരുവിലിറക്കി. കേരളത്തിലെ പൊതുവിപണി മുഴുവൻ തകർത്തു. അതുകൊണ്ട് അരിശം തീരാഞ്ഞ് അവനെ പുരയുടെ ചുറ്റും മണ്ടി നടന്നു എന്ന് പറയുന്നത് പോലെ, അതുകൊണ്ടും അരിശം തീരാഞ്ഞ് എവിടെ നിന്നോ കുറേ രണ്ട് സ്ത്രീകളെ അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞ മാതിരി ചാക്കിൽ കെട്ടി സന്നിധാനത്ത് തിരുമുറ്റത്തെത്തിച്ചു. അങ്ങനെ എത്തിക്കാനല്ലോ കോടതി പറഞ്ഞത്? കോടതിയുടെ വിധി അങ്ങനെയായിരുന്നു. 2019 അതിൻ്റെ അനുഭവം കിട്ടുകയും ചെയ്തു. മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോയെന്ന് പറഞ്ഞതുപോലെയാണ് കോൺഗ്രസ്സുകാർ അതിൻ്റെ ഫലം മുഴുവൻ അനുഭവിച്ചു. 20-ൽ 19 സീറ്റും വാങ്ങിച്ചുകൊണ്ട് പോവുകയും ചെയ്തു. ഗ്യാലറിയിലിരുന്ന് കളി കണ്ടവന്മാർ മാത്രമായിരുന്നു കോൺഗ്രസ്സുകാർ. ഇപ്പോൾ വീണ്ടും ശബരിമല വിഷയം അതിൻ്റെ ഒരു മൂർധന്യത്തിൽ നിൽക്കുമ്പോൾ കോൺഗ്രസ്സുകാരുടെ പ്രതീക്ഷ ഇതിലൂടെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും എന്തെങ്കിലുമൊക്കെ നേടാമെന്നാണ്. ദാ നമുക്കറിയാം, കഴക്കൂട്ടത്ത് മത്സരിക്കുന്ന കടകംപള്ളി സുരേന്ദ്രൻ പ്രായച്ചിത്തം നടത്തിയിരിക്കുകയാണ്. സർവ അപരാധങ്ങളും മറക്കുക, ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാകില്ല എന്ന് ആവർത്തിച്ച് പറയുന്നു. യെച്ചൂരി എന്താണ് പറയുന്നത്? ശബരിമലയുടെ കാര്യത്തിൽ മുൻ തീരുമാനം തന്നെയാണെന്ന് പറയുന്നു. പിണറായി വിജയൻ അതിനെ തിരുത്തുന്നു. ഭക്തരുമായിട്ടും ഹൈന്ദവ സംഘടനകളുമായിട്ടും ആലോചിച്ചു മാത്രമേ ഇനി ഇക്കാര്യത്തിലൊരു വിധി വരുമ്പോൾ കാര്യങ്ങൾ നടപ്പിലാക്കൂ എന്ന്. നമ്മൾക്കറിയാം എത്രത്തോളം ഹൈന്ദവ സംഘടനകളെ മുഴുവൻ പുച്ഛിച്ചു എന്നറിയാം. ജി സുധാകരൻ എന്താണ് തന്ത്രി കുടുംബത്തെ പറഞ്ഞത്? ഒരു കാലത്ത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരെ മുഴുവൻ ഒളിവിൽ പാർപ്പിച്ചിരുന്ന പന്തളം കൊട്ടാരത്തിന് നേരെ എന്താണ് ഇവരൊക്കെ ആക്രോശിച്ചത്? ഇന്നും അവിടെ കമ്മ്യൂണിസ്റ്റുകാരാണ് അവിടെ ഉള്ളത്, പന്തളം കൊട്ടാരത്തിൽ. പന്തളം കൊട്ടാരത്തിൻ്റെ നിർവാഹക സമിതി അംഗമായ ശ്രീ ശശികുമാരവർമ്മ ഒന്നാം തരം കമ്മ്യൂണിസ്റ്റുകാരനാണ്. ആ ഒരു കാലത്ത് ഈ ഇവരെ മുഴുവൻ എം എൻ ഗോവിന്ദൻ നായരായാലും EMS ആയാലും അതുപോലെയുള്ളവരെയൊക്കെ തന്നെ ഒളിവിൽ പാർപ്പിച്ച ഇടം കൂടിയാണ് പന്തളം കൊട്ടാരം. പന്തളം കൊട്ടാരത്തെ പോലും വെല്ലുവിളിക്കുക,
ശബരിമല എന്താക്കാനായിരുന്നു പിണറായി വിജയന്റെ ലക്ഷ്യം? ശബരിമല ഒരു തീർത്ഥാടന കേന്ദ്രം എന്നുള്ളതിനുപരി ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കാനായിരുന്നു നീക്കം. 2016 പിണറായി സർക്കാർ അധികാരത്തിൽ വന്നു കഴിഞ്ഞ് പിണറായി ശബരിമലയിൽ ദർശനം നടത്തി. ആദ്യ തവണ പോയി, പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് പോകാൻ സാധിച്ചില്ല പ്രതികൂല കാലാവസ്ഥ കാരണം. അന്ന് പി സി ജോർജ് പറഞ്ഞത് അയ്യപ്പൻ പിണറായിയെ അങ്ങോട്ടേക്ക് അടുപ്പിക്കില്ല എന്ന്, സമയമായിട്ടില്ല എന്നാണ്. പിന്നീട് വീണ്ടും ഒരു യാത്ര കൂടെ വച്ചു. അങ്ങനെയാണ് ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ആദ്യമായിട്ട് തിരുമുറ്റത്തെത്തിയത്. അവിടെ ശ്രീകോവിലിൻ്റെ മുമ്പിലെത്തി, നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ചില ചോദ്യങ്ങളുണ്ടല്ലോ, എന്താണ് ഈ പ്രതിഷ്ഠയിൽ പൂമാലയൊന്നും ഇല്ലാത്തത് എന്നൊക്കെ ചില ചോദ്യങ്ങളൊക്കെ. ഇതൊക്കെ അവരുടെ ഉള്ളിൽ വളരെ പുച്ഛത്തോടുള്ള ചോദ്യമാണ്. അതൊക്കെ സുധാകരൻ എന്താണ് ചെയ്തത്? സുധാകരൻ അവിടെ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന സമയത്ത് ശ്രീകോവിലിൻ്റെ മുമ്പിൽ പോയി നിൽക്കും. മകരവിളക്ക് സമയത്ത് പൂജ നടക്കുമ്പോഴോ തിരിഞ്ഞു നിൽക്കും. കടകംപള്ളി സുരേന്ദ്രൻ എന്താണ്? രണ്ട് കൈകളും എടുത്ത് കൂപ്പി ഉള്ളിൽ ശരണം വിളിയോടുകൂടിയാണ് നിൽക്കുന്നത്. തിരിച്ചു വരുമ്പോൾ പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തിന് വിരട്ടലാണ്. ഗുരുവായൂർ അർച്ചന നടത്തിയില്ലേ അദ്ദേഹത്തിനും കുടുംബത്തിനും? പാർട്ടി വിരട്ടിയില്ലേ? പത്മകുമാറിനെ നമുക്കറിയാം, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ കോടതി വിധിക്ക് എതിരെ പറഞ്ഞതാണ്. കടകംപള്ളി സുരേന്ദ്രനും അങ്ങനെ തന്നെയായിരുന്നു. പിന്നെ എന്തിനാണ് ഇപ്പോഴിവിടെ ഈ ക്ഷമാപണം നടത്തുന്നതിൻ്റെ കാര്യം? കഴക്കൂട്ടത്തെ മത്സരം വളരെ ശക്തമാകും എന്ന് കടകംപള്ളിക്ക് നന്നായിട്ടറിയാം. ശോഭാ സുരേന്ദ്രൻ രംഗത്തിറങ്ങിയതോടുകൂടി കഴക്കൂട്ടത്തിൻ്റെ ചിത്രം മാറി. കഴക്കൂട്ടത്ത് നാമജപ ഘോഷയാത്ര തിരുവനന്തപുരം ജില്ലയിൽ നടന്നതിൽ വളരെ ശക്തവും ആയിട്ടുള്ളത് ആറ്റിങ്ങൽ കഴക്കൂട്ടം ഭാഗത്തായിരുന്നു. ഈ കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിലെ നിരവധി വാർഡുകൾ ബി ജെ പിയുടെ കയ്യിലാണ്. മത്സരം ശക്തമാണ്. അതുപോലെ തന്നെ പൊതുജനാരോഗ്യ വിദഗ്ധനായ ഡോക്ടർ എസ് എസ് ലാലാണ് യു ഡി എഫിനെ പ്രതിനിധീകരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും കടകംപള്ളി മൊത്തത്തിൽ വിരണ്ടു നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും വീണ്ടും പറയുന്നത്, ശബരിമലയുടെ കാര്യത്തിൽ 2018 എൽ ഡി എഫിന് തെറ്റുപറ്റി, ഇനി അത് ആവർത്തിക്കില്ല, ശബരിമലയെ സംരക്ഷിക്കും. അന്നു മുതൽ ഇങ്ങോട്ട് ശബരിമലയുടെ വരുമാനം നോക്ക് താഴോട്ട് മാത്രമാണ് പോയിട്ടുള്ളത്. ഭക്തജനങ്ങൾക്ക് അങ്ങോട്ടേക്ക് പിന്നെ എത്തിച്ചേരാൻ സാധിക്കാത്ത അവസ്ഥയിൽ എത്തിച്ചേർന്നു എന്നുള്ളതാണ്. ഇതാരുണ്ടാക്കി വെച്ചു? ഈ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ തന്നെ ഉണ്ടാക്കിയതാണ്. കേരളത്തിൽ എത്രയോ അധികം കോടികളുടെ വരുമാനം ഉണ്ടായിക്കൊണ്ടിരുന്ന ഒരു തീർത്ഥാടന കേന്ദ്രത്തെ നശിപ്പിച്ചത് നിങ്ങൾ തന്നെയാണ്. ഇന്ന് അതിൻ്റെ പേരിൽ നിങ്ങൾ മാപ്പപേക്ഷിച്ചാലും ഒന്നും തന്നെ, യാതൊരു തരത്തിലുള്ള മാപ്പ് നിങ്ങൾ അർഹിക്കുന്നില്ല എന്നുള്ളതാണ്. ഒരു കാലത്ത് ഉദയനൻ ശബരിമലയെ തകർക്കാൻ വന്നതുപോലെയാണ് ഇന്ന് ഈ കണ്ണൂരുകാർ ശബരിമലയെ തകർക്കാനായിട്ട് വന്നിരിക്കുന്നത്. അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞത് ശരിയാണ്, കമ്മ്യൂണിസ്റ്റുകാരെ വിശ്വസിക്കാൻ കൊള്ളില്ല. ഇപ്പം ഇവർ വോട്ടിന് വേണ്ടി, 10 വോട്ടിന് വേണ്ടി, എന്താണ് അന്ന് പിണറായി പറഞ്ഞത്? 10 വോട്ടിന് വേണ്ടി ഞങ്ങൾ കോടതി വിധിയിൽ നിന്നും മാറ്റം വരുത്താൻ പോകുന്നില്ല, നവോത്ഥാനം കൊണ്ടുവരും എന്നാണ് പറഞ്ഞത്. ഇപ്പോഴെന്താണ്? ഈ 10 വോട്ടിന് വേണ്ടിയല്ലേ ഈ കിടന്ന് ക്ഷമാപണം നടത്തുകയും ശബരിമലയെ തകർക്കില്ല, ഭക്തജനങ്ങളോടൊപ്പമാണ് എന്നൊക്കെ വീരവാദം മുഴക്കുകയും ചെയ്യുന്നത്? ഇത് വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് കേരളത്തിലെ ജനങ്ങൾ നന്നായി പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഉദയനൻ എന്താണോ ശബരിമലയിൽ നിന്ന്, ശബരിമല തകർക്കാനായിട്ട് വന്നപ്പോൾ കിട്ടിയ ശിക്ഷ, അത് തന്നെ നിങ്ങൾക്കും കിട്ടും. ഉദയനന് കിട്ടിയ ശിക്ഷ തന്നെ.